ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കഴിഞ്ഞ ടൈം ടേബിളിൽ പറഞ്ഞതുപോലെ 70 ഡേയ്സ് മിഷൻ ടൈം ടേബിളിൽ സ്റ്റാഫ് നേഴ്സിന്റെ പറഞ്ഞതുപോലെ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ, അതിന്റെ കൂടെ സൈക്കിൾ ഓഫ് ഇൻഫെക്ഷനോടെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മുടെ അടുത്ത 8 ദിവസത്തെ ടൈം ടേബിൾ തരുന്നതായിരിക്കും. ഇപ്പൊ 6 ദിവസത്തെ റിവിഷനും 6 ദിവസത്തെ ടൈം ടേബിളും 2 ദിവസം റിവിഷനുമായിട്ട് അടുത്ത ടൈം ടേബിള് ഇന്ന് വൈകുന്നേരം വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതുപോലെ ഈ വീഡിയോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനും ഒരുപോലെ പ്രയോജനകരമാണ്. JPHN ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനും വരുന്ന വീഡിയോസ് ആണ്. സ്റ്റാഫ് നേഴ്സ്, നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ ചാനൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്പെഷ്യൽ മെമ്പേഴ്സ് വീഡിയോയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, സൺഡേ ഉള്ള വീഡിയോയിൽ ലഭിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ്, അക്യൂട്ട് ഇൻഫെക്ഷൻ ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻ, അതെന്താണെന്ന് നോക്കാം. അക്യൂട്ട് ഇൻഫെക്ഷനും ക്രോണിക് ഇൻഫെക്ഷനും. അക്യൂട്ട് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ ഓൺസെറ്റ്, റാപ്പിഡ് പ്രോഗ്രഷൻ ആൻഡ് ഓഫൺ വിത്ത് സിവിയർ സിംപ്റ്റംസ്. അപ്പൊ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വേദന വരിക, വയറുവേദന വരികയാണ്, അത് ഒരു അക്യൂട്ട് ഇൻഫെക്ഷന് ഉദാഹരണമാണ്, അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്. അതുപോലെ കോമൺ കോൾഡ്, ഫ്ലൂ, ഇങ്ങനെയുള്ളതൊക്കെ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. അത് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ഡിസീസ് ആണ്. അതുപോലെ സിവിയർ സിംപ്റ്റംസും ഉണ്ടാകും, ഇപ്പം വയറുവേദനയുണ്ട് അതൊക്കെ. ബട്ട് ക്രോണിക് ഇൻഫെക്ഷൻ, വാട്ട് ഈസ് ക്രോണിക് ഇൻഫെക്ഷൻ? ക്രോണിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താണ്? സോ ആൻ ഇൻഫെക്ഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിലേഡ് ഓൺസെറ്റ് ആൻഡ് സ്ലോ പ്രോഗ്രഷൻ, ദാറ്റ് ഈസ് ക്രോണിക് ഇൻഫെക്ഷൻ. വളരെ സ്ലോ ആയിട്ടായിരിക്കും അതിന്റെ പ്രോഗ്രഷൻ നടക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് HIV ഇൻഫെക്ഷൻ. അത് ക്രോണിക് ഇൻഫെക്ഷൻ ആണ്, അതായത് ലൈഫ് ലോങ് അത് നീണ്ടു നിൽക്കും മിക്കവാറും. അതുപോലെ സൈറ്റോമെഗലോ വൈറസ്, സൈറ്റോമെഗലോ വൈറസ് ഇൻഫെക്ഷൻ, ആ ഇൻഫെക്ഷസ് ഏജന്റ് സാധാരണ ഐസിനെ, ലങ്സിനെ, ലിവറിനെ ഒക്കെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ സമയമെടുത്തിട്ടാണ്, അത് സ്ലോ പ്രോഗ്രസീവ് ഡിസീസ് ആണ്, അതാണ് ക്രോണിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത സ്ലൈഡ്, പ്രൈമറി ഇൻഫെക്ഷൻ ആൻഡ് സെക്കൻഡറി ഇൻഫെക്ഷൻ. എന്താണ് പ്രൈമറി ഇൻഫെക്ഷൻ അതുപോലെ സെക്കൻഡറി ഇൻഫെക്ഷൻ? പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻഫെക്ഷൻ ദാറ്റ് ഡെവലപ്സ് ഇൻ ആൻഡ് അതർവൈസ് ഹെൽത്തി ഇൻഡിവിജ്വൽ. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് ഒരു ഇൻഫെക്ഷൻ വരുന്നു, ഇപ്പൊ വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ വരുന്നു, അത് നമുക്ക് പ്രൈമറി ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഇനി വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു അസുഖം അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ലാത്ത ബാധിച്ചു, അത് പ്രൈമറി ഇൻഫെക്ഷൻ ആണ്. ബട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ ദാറ്റ് ഡെവലപ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഹു ഈസ് ഓൾറെഡി ഇൻഫെക്റ്റഡ് വിത്ത് എ ഡിഫറെന്റ് പാത്തോജൻ. ഇപ്പൊ ഓൾറെഡി ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വലിനാണ് ആ ഒരു അസുഖം ബാധിച്ചത്, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ആ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ന്യൂമോണിയ ആയിട്ട് മാറുന്നു, അത് സീരിയസ് ആയിട്ട് വേറൊരു രീതിയിലേക്ക് മാറുന്നു, അത് സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നു, അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, മെഡിസിൻ എടുക്കുന്നില്ല, ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല, അത് നമ്മൾ ന്യൂമോണിയ ആയി മാറുന്നു, അതിനെ നമുക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് സ്ലൈഡ്, ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ വിയസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ വേഴ്സസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്താണ്? ഇൻഫെക്ഷൻ ദാറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ ഓർ റീജിയൻ വിത്തിൻ ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ്. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം നിൽക്കുന്ന ഇൻഫെക്ഷനെ നമുക്ക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇപ്പൊ കാലിലൊരു വൂണ്ട് വന്നു, ആ വൂണ്ട് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, വേറെ സ്പ്രെഡ് ചെയ്തിട്ടില്ല, അത് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആണ്. അതുപോലെ സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറയാൻ ഇൻഫെക്ഷൻ ദാറ്റ് ഹാസ് സ്പ്രെഡ് ടു സെവറൽ റീജിയൻ ഓർ ഏരിയാസ് ഇൻ ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ്. ആ ഒരു പഴുപ്പ്, ആ കാലിലെ പഴുപ്പ് സ്പ്രെഡ് ചെയ്ത് വേറെ ഭാഗത്തേക്ക് വ്യാപിച്ചു, അതിനെ നമുക്ക് സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഇപ്പൊ സിസ്റ്റമിക് ഡിസീസ് ആണ് ബ്ലഡ് പ്രഷറൊക്കെ സിസ്റ്റമിക് ഹൈ ബ്ലഡ് പ്രഷർ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഓർഗൻസിനെയൊക്കെ ബാധിക്കും, അതായത് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ഇതൊക്കെ ഹൈ ബ്ലഡ് പ്രഷറിൽ വരുന്നതാണ്. സിസ്റ്റമിക് ഡിസീസ് ആണ് BP, അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതുപോലെ സിസ്റ്റമിക് ഇപ്പൊ ക്യാൻസറിന്റെ കാര്യത്തിലാണെങ്കിൽ ബിനൈൻ ട്യൂമേഴ്സ് ലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് ഫോക്കൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നതാണ്. പക്ഷെ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് സിസ്റ്റമിക് എല്ലാ ഏരിയയിലേക്കും സ്പ്രെഡ് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത സ്ലൈഡ്, ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വേഴ്സസ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. സോ വാട്ട് ഈസ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ? ക്ലിനിക്കൽ ഇൻഫെക്ഷൻ വേഴ്സസ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ വിത്ത് ഒബ്വിയസ് ഒബ്സർവബിൾ ഓർ ഡിറ്റക്റ്റബിൾ സിംപ്റ്റംസ്. ഇപ്പൊ ക്ലിനിക്കിൽ വന്നു ഒരു പേഴ്സണ് സിംപ്റ്റംസ് കാണാൻ സാധിക്കുമെങ്കിൽ അതിനെ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ബട്ട് വാട്ട് ഈസ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ വിത്ത് ഫ്യൂ ഓർ നോ ഒബ്വിയസ് സിംപ്റ്റംസ്? സിംപ്റ്റംസ് ഒന്നും ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറിന് നേഴ്സിന് കാണാൻ സാധിക്കില്ല.
അതുകൊണ്ടാണ് നമ്മുടെ ഐസ്ബർഗ് ഫിനോമിന പറയുന്നത് സബ്ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ്. വരുന്ന സിംറ്റംസിൽ 90% ഫിസിഷ്യന് കാണാൻ സാധിക്കില്ല. അത് ഐസ്ബർഗ് ഫിനോമിന അതാണ് പറയുന്നത്. അതായത് ഹോസ്പിറ്റലില് ക്ലിനിക്കിൽ വരുന്ന രോഗികളിൽ 90% നമുക്ക് ആ ഒരു സബ്ക്ലിനിക്കൽ ആയിട്ടാണ്, അതായത് സിംറ്റംസ് ഒബ്വിയസ് അല്ല, ഫിസിഷ്യൻ കാണാൻ സാധിക്കില്ല. അതിനെ നമുക്ക് സബ്ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. അടുത്ത സ്ലൈഡ്, എപ്പിഡെർമിയോളജി, ദ സ്റ്റഡി ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ദ സ്റ്റഡി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. എപ്പിഡെർമിയോളജിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 2D പ്രധാനമായിട്ട് ഓർക്കണം. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ? ഫ്രീക്വൻസി, പാറ്റേൺ ഓഫ് ദ ഡിസീസ്. നമുക്ക് ആ ഡിസീസിന്റെ ഫ്രീക്വൻസി എന്താണ്, പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ആ ഒരു ഡിസീസിന്റെ കോസ് എന്താണ്, കാരണം, റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ഡിറ്റർമിനൻസ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷനും ഡിറ്റർമിനൻസും മനസ്സിലാക്കണം. അതുപോലെ ഇറ്റ് ഈസ് എ ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ് ഓർ ഇവന്റ്സ്, നോട്ട് ഓൺലി ഡിസീസ്. അപ്പൊ ഡിസീസിനെ പറ്റി മാത്രം പഠിക്കുന്നതല്ല, ഹെൽത്ത് റിലേറ്റഡ് ഇവന്റ്സ് ഓർ സ്റ്റേറ്റ്സ് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് എപ്പിഡെർമിയോളജി. ദെൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. വട്ട് ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? കണ്ടാജിയസ് ഡിസീസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. എ ഡിസീസ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇപ്പൊ നമുക്കറിയാം സിക്ക വൈറസ്, അതുപോലെ ഇപ്പൊ കോവിഡ് ഡിസീസ്, ട്യൂബർക്യുലോസിസ്, മീസിൽസ്, ഇതൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. വട്ട് ഈസ് കണ്ടാജിയസ് ഡിസീസ്? കണ്ടാജിയസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ദാറ്റ് ഈസിലി സ്പ്രെഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ. നമ്മുടെ കോവിഡിന്റെ കേസ് പറഞ്ഞില്ലേ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. സോ ദാറ്റ് ഈസ് കണ്ടാജിയസ് ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ, പ്രഷർ, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ NCV ഡിസീസിൽ വരുന്നതാണ്. എ ഡിസീസ് ദാറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു അനദർ, ദാറ്റ് ഈസ് നോൺ കണ്ടാജിയസ് ഡിസീസ്. അടുത്ത സ്ലൈഡ്, എൻഡെമിക് ഡിസീസ്. എൻഡെമിക് ഡിസീസ് എന്താണ്, എപ്പിഡെമിക് ഡിസീസ് എന്താണ്, പാൻഡമിക് ഡിസീസ് എന്താണ്, സ്പൊറാഡിക് ഡിസീസ് എന്താണ്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. എൻഡെമിക് ഡിസീസ്, എ ഡിസീസ് കണ്ടീഷൻ ദാറ്റ് ഈസ് നോർമലി ഫൗണ്ട് ഇൻ എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പ്രത്യേക ഏരിയയിൽ, ഒരു പെർസെൻറ്റേജിൽ മാത്രം കാണുന്ന ഡിസീസിനെ നമുക്ക് എൻഡെമിക് ഡിസീസ് എന്ന് പറയാം. അത് വരും പോകും. നമ്മളെ ഒരു ചിക്കൻ പോക്സ് നമുക്ക് എൻഡെമിക് ഡിസീസിന് ഉദാഹരണമാണ്, എൻഡെമിക് ഡിസീസ്. ഇനി വാട്ട് ഈസ് എപ്പിഡെമിക് ഡിസീസ്? എ ഡിസീസ് കണ്ടീഷൻ പ്രസന്റ് ഇൻ എ ഗ്രേറ്റർ ദാൻ യൂഷ്വൽ പെർസെൻറ്റേജ് ഓഫ് എ സ്പെസിഫിക് പോപ്പുലേഷൻ. എപ്പിഡെമിക്, എപ്പിഡെമിക് നമുക്കൊരു ഉദാഹരണമാണ് മലേറിയ. മലേറിയ, അതുപോലെ കോളറ, ഡെങ്കു ഫീവർ, ഇതൊക്കെ എപ്പിഡെമിക് ഡിസീസിന് ഉദാഹരണമാണ്. ഒരു നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ആളുകളിൽ പടർന്നു പിടിക്കുന്ന ഒരസുഖം. ഇപ്പൊ കോവിഡ് നേരത്തെ ആദ്യം എപ്പിഡമിക് ആയിട്ടാണ് വന്നത്, പിന്നീടാണ് പാൻഡമിക് ആയത്. പാൻഡമിക് ആകുന്ന ഡിസീസുകളെല്ലാം എപ്പിഡമിക് ആയതിനു ശേഷമാണ് പാൻഡമിക്കിലേക്ക് പോകുന്നത്. അപ്പം മലേറിയ, ഇപ്പൊ മംഗലാപുരം ഏരിയയിൽ മലേറിയ എല്ലാ വർഷവും സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്, അവിടെ നിന്ന് പോകുന്നില്ല. അതുപോലെ കോളറ, ഡെങ്കു ഫീവർ, ഇതൊക്കെ എപ്പിഡമിക് ഡിസീസാണ്. ഇതൊരു പാൻഡമിക് ഡിസീസ്. പാൻഡമിക് ആൻഡ് എപ്പിഡമിക് അഫക്റ്റിംഗ് എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ഓഫൺ ഇൻ എ ലാർജ് സ്കെയിൽ. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പാൻഡമിക്കിനെ പറ്റി എല്ലാവർക്കും അറിയാം. സ്പൊറാഡിക്, സ്പൊറാഡിക് എന്ന് പറയുമ്പം സ്കാറ്റേർഡ് ആയിട്ടുള്ള കേസുകൾ. ഇപ്പം ഒരു കേസ് പാലക്കാട് ഉണ്ടെങ്കിലും അടുത്തൊരു കേസ് കോയമ്പത്തൂർ വന്നു, അങ്ങനെ ഓരോ ഏരിയയിലും മാത്രം കാണുന്ന ഒരു കേസാണ് സ്പൊറാഡിക് കേസ്. ഉദാഹരണമാണ് പ്ലേഗ്, ടെറ്റനസ്, റാബീസ് തുടങ്ങിയതൊക്കെ സ്പൊറാഡിക് കേസിന് ഉദാഹരണമാണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഏതാണ് സ്പൊറാഡിക് കേസ് എന്നൊക്കെ ചോദിച്ചാൽ പ്ലേഗ്, ടെറ്റനസ്, റാബീസ് ഇതൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. അടുത്ത സ്ലൈഡ്, ഇനി നമുക്ക് ഏജന്റ് റിസർവോയർ, ആ ഒരു സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ ആണ് പറയുന്നത്. സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് പഠിക്കാം. അത് നമുക്ക് ഏജന്റ് റിസർവോയർ, പോർട്ടൽ ഓഫ് എക്സിറ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പോർട്ടൽ ഓഫ് ഇൻലെറ്റ്, സസെപ്റ്റബിൾ ഹോസ്റ്റ്. ഇങ്ങനെയാണ് സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ വരുന്നത്. എവിടെ നിന്നാണ് സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ ഏജന്റ് ആണ്. എവിടെയാണ് അവസാനിക്കുന്നത് ചോദിച്ചാൽ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആണ്. സോ ഏജന്റ് റിസർവോയർ, പോർട്ടൽ ഓഫ് എക്സിറ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പോർട്ടൽ ഓഫ് ഇൻലെറ്റ്, സസെപ്റ്റബിൾ ഹോസ്റ്റ്. നമുക്ക് ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽ നോക്കാം. ഏജന്റ്, ഏജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏജന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മൈക്രോ ഓർഗാനിസം, ആ ഒരു പാത്തോജനിക് ഓർഗാനിസമാണ് ഏജന്റ്.
reservoir. What is reservoir? The place for a pathogen to live and grow. That is reservoir. ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു അനിമൽ ബോഡി ഒക്കെ റിസർവോയർ ആകാം. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഹ്യൂമൻ ഓർ അനിമൽ ബോഡി, ദാറ്റ് ഈസ് ഹോസ്റ്റ്. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ, അനിമൽ ഇൻസെക്ട് ഓർ ഇൻഫെക്റ്റഡ് സോയിൽ, അത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ മനുഷ്യരിൽ നിന്നും അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്നു. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യരിൽ നിന്നല്ല, പകരം കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നും ഇൻസെക്റ്റിൽ നിന്നൊക്കെ പറയുന്നതാണ് ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ. എക്സാമ്പിൾസ്, ഹ്യൂമൻസ് ആർ ദ സോൾ റിസർവോയർ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് മലേറിയ പാരസൈറ്റ് പ്ലാസ്മോഡിയം ഫാൽസിഫാർ. സോ പ്ലാസ്മോഡിയം ഫാൽസിഫാറത്തിന്റെ റിസർവോയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻസ് ആണ് റിസർവോയർ മലേറിയയുടെ കാര്യത്തിൽ. പ്ലേസ് ഓഫ് എക്സിറ്റ്, പ്ലേസ് ഓഫ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ വേസ് പാത്തോജൻസ് എസ്കേപ്പ് ദ റിസർവോയർ, ആ ഒരു റിസർവോയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് കോവിഡ് വൈറസ് ഉള്ള ആളുകളുടെ വായിലൂടെയും മൂക്കിലൂടെയും ഉള്ള ആ ഒരു ഡ്രോപ്ലെറ്റ് വഴിയാണ് പുറത്തേക്ക് മറ്റൊരാളിലേക്ക് പകരുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് എക്സിസ്റ്റ്. മൗത്ത്, നോസ്, ബ്രോക്കൺ സ്കിൻ ത്രൂ ദ നോസ് ഓർ മൗത്ത് വെൻ സംവൺ സ്നീസസ് ഓർ കഫ്സ് ഓർ ഇൻ ഫീക്കസ്, ദാറ്റ് ഈസ് പ്ലേസസ് ഓഫ് എക്സിസ്റ്റ്. Then fourth one, method or mode of transmission. Method or mode of transmission. A way to get to new host. Directly body fluids, blood secretions, indirectly intermediate host, toothbrushes, animals, drinking fountain, food. The modes means of transmission. The modes of transmission are contact, direct or indirect, droplet, airborne, vector and common vehicle. സോ കോവിഡ് പകരുന്നത് ഡ്രോപ്ലെറ്റ് വഴി, ടി ബി പകരുന്നത് എയർ വഴി. അതൊക്കെ ഇതിന്റെ എക്സാമ്പിളാണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നു, അതിന്റെ ആവശ്യമില്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ പോർട്ട് ഓഫ് എൻട്രി, വേസ് ടു എൻറ്റർ എ ന്യൂ ഹോസ്റ്റ്, അതായത് ഈ ഒരു ഓർഗാനിസം പുതിയൊരു ആളിലേക്ക് എൻട്രി ചെയ്യുകയാണ്. ബ്രോക്കൺ സ്കിൻ വഴി, മൗത്ത് വഴി, നോസ് വഴി, ഐസ് വഴി, ജെനിറ്റൽ വഴി, ഇൻസെക്ട്സ് ബൈറ്റ് വഴി. So in malaria, infections, parasites injected by mosquitoes into the blood pass to the liver where they invade in main cell type, the hepatocyte. Mosquitoes നമ്മളെ കടിച്ചതിന് ശേഷം ആ ബ്ലഡ് ലിവറിലേക്ക് പാസ് ചെയ്യുകയാണ്, അവിടെ മെയിൻ ആയിട്ടുള്ള സെല്ലായിട്ടുള്ള ഹെപ്പറ്റോസൈറ്റുമായിട്ട് ഇൻവേഡ് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ദ പോർട്ടൽ ഓഫ് എൻട്രി. സസെപ്റ്റബിൾ ഹോസ്റ്റ്, ദ ലാസ്റ്റ് ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. ഏതാണ് ലാസ്റ്റ് ലിങ്ക് എന്ന് ചോദിച്ചാൽ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, ഏജന്റ് മുതൽ സസെപ്റ്റബിൾ ഹോസ്റ്റ് വരെയാണ് ഈ ലിങ്ക് സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ പോകുന്നത്. സസെപ്റ്റബിൾ ഹോസ്റ്റ്, ദാറ്റ് ഈസ് ദ ലിങ്ക് ഇൻ ദ ചെയിൻ ഓഫ് ഇൻഫെക്ഷൻ. ഇറ്റ്സ് ഐദർ എ ബേബി ഓർ ആൻ എൽഡർലി പേഴ്സൺ ഓർ സമ്മൺ വിത്ത് എ വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ദാറ്റ് ഈസ് സസെപ്റ്റബിൾ ടു ദ ഇൻഫെക്ഷ്യസ് ഏജന്റ്. അത് ആരുമാകാം, ഒന്നെങ്കിൽ ഒരു കുട്ടിയാകാം, അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളാകാം, അത് എന്തെങ്കിലും രോഗമുള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരാകാം. അപ്പൊ അതൊക്കെ സസെപ്റ്റബിൾ ഹോസ്റ്റ് ആകാം. അപ്പൊ അവരിലേക്കൊക്കെ ഇൻഫെക്ഷൻ വന്ന് ലാസ്റ്റ് കയറാം, അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സൈക്കിൾ ഓഫ് ഇൻഫെക്ഷൻ. ഇങ്ങനെ ആറ് ചെയിനിലാണ്, ആറ് ചെയിൻ ഉണ്ട്. എത്ര ചെയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ആറ് പാർട്ടിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഏതൊക്കെയാണ് അതൊക്കെ? ഏജന്റ്, റിസർവോയർ, പോർട്ടൽ ഓഫ് എക്സിസ്റ്റ് എക്സിറ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പോർട്ടൽ ഓഫ് ഇൻലെറ്റ്, സസെപ്റ്റബിൾ ഹോസ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്ത് വെക്കുക. സോ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിച്ചു. സോ ഈവനിങ്ങിൽ അടുത്ത ടൈം ടേബിൾ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം ടേബിളിൽ കാര്യമായിട്ടൊന്നും എനിക്ക് ഇപ്പൊ ക്ലാസ് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം സീഷേഴ്സ് എടുത്തു, അതുപോലെ ഇപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ എടുത്തു, അതുപോലെ ഹെൽത്ത് ഡെലിവറി സിസ്റ്റം എടുത്തു, പിന്നെ മയോസ്താനിക് ഗ്രാവിസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അതുപോലെ ന്യൂറോ അനാട്ടമി നേരത്തെ എടുത്തായിരുന്നു. അപ്പൊ നമ്മുടെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരുവിധം വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പഴയ പ്ലേലിസ്റ്റ് വന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടും. എന്തായാലും 1400 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും നല്ല റാങ്ക് കിട്ടാൻ പാകത്തിനുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം നിങ്ങൾ അതിൻ്റെ കൂടെ സെൽഫ് സ്റ്റഡിയോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഉയർന്ന റാങ്ക് ലഭിക്കുന്നതായിരിക്കും. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.